പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അസാധാരണമായ ഒരു കുറ്റസമ്മതം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആർ എസ് എസ് പരിപാടികളിൽ പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടും ദിവസങ്ങളോളം ഉരുണ്ട് കളിച്ച നേതാവിന് ഒടുവിൽ സത്യം സമ്മതിക്കേണ്ടി വന്നു. ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിയത് ഓർമ്മയില്ലെന്ന നിലപാടിലൂടെ ഈ കുറ്റസമ്മതവും വ്യാജമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ആർ എസ് എസ് പരിപാടികളുടെ ഭാഗമായത് മാത്രമല്ല സതീശനെതിരെ ഉയർന്നു വന്ന കുറ്റം പറവൂരിലെ വിജയത്തിന് തുടർച്ചയായി വോട്ടുമറിച്ച് നൽകിയ വിവരവും ആർ എസ് എസ് പുറത്തുവിട്ടു. 1996 സതീശൻ തോറ്റ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ 4.86% ബി ജെ പിയുടെ വോട്ട് വീതം. തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ സതീശന്റെ വോട്ട് കൂടുകയും ബി ജെ പി വോട്ട് പകുതിയായി കുറയുകയും ചെയ്തത് എടുത്തുകാട്ടിയാണ് ആർ എസ് എസ് വോട്ടുമറിക്കൽ സമർത്ഥിച്ചത്. 2006-2013 വർഷങ്ങളിലെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പുറത്തു വന്നപ്പോൾ സതീശന് ആർ എസ് എസുമായുള്ള ദീർഘകാല ബന്ധം തെളിഞ്ഞു. മല്ലപ്പള്ളി പ്രസംഗത്തെ തുടർന്ന് സജി ചെറിയാൻ മന്ത്രിപദം ഒഴിഞ്ഞതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് സതീശന് കുരുക്കായത്. ഗോൾവാൾക്കറേയും വിചാരധാരയെയും തള്ളിപ്പറഞ്ഞത് ആർ എസ് എസ് നേതൃത്വത്തെ പ്രകോപിപ്പിച്ചു. വോട്ട് തേടിയതും അവരുടെ വേദികളിലെത്തിയതും തെളിവ് സഹിതം ആർ എസ് എസ് തുറന്നടിച്ചു. കോൺഗ്രസ് വഴിവിട്ട തെരഞ്ഞെടുപ്പ് കൂട്ടുകെട്ടുണ്ടാക്കുന്നത് പുതിയ കാര്യമല്ല. കോൺഗ്രസും ബി ജെ പിയും ലീഗും ചേർന്ന വടകര ബേപ്പൂർ ഉൾപ്പെടെ ഒളിഞ്ഞും തെളിഞ്ഞും പലവട്ടം സഖ്യമുണ്ടാക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബാന്ധവം ബി ജെ പിയുടെ ആദ്യ അക്കൗണ്ട് ഉണ്ടാക്കിയ നിയമം തുടങ്ങിയ ഒട്ടനവധി ഉദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഏറ്റവും ഒടുവിൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ വരെ ബി ജെ പി വോട്ട് ചോർത്തി. കെ ജി മാരാരുടെ പുസ്തകത്തിൽ പഴയ വോട്ട് കച്ചവടത്തിൻ്റെ ഉള്ളുകളികൾ മുഴുവൻ വിവരിച്ചിട്ടുണ്ട്. സംഘപരിവാർ ശക്തികളെ അകറ്റി നിർത്താനോ അവരുടെ മതരാഷ്ട്രീയത്തെ ചെറുക്കാനോ കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും സാധിക്കാത്തത് സങ്കുചിത താൽപ്പര്യങ്ങൾ കാരണമാണ്. സി പി എമ്മിനെ അടിക്കാനായി ഓങ്ങിയ വടി ആർ എസ് എസിന് കൊണ്ടതാണ് ഇപ്പോൾ വിനയായത്. സജി ചെറിയാന്റെ പ്രസംഗത്തെ വിചാരധാരയോട് ഉപമിച്ചത് പിൻവലിക്കാൻ ആർ എസ് എസ് ആവശ്യപ്പെട്ടു. നാട്യം തുടർന്നപ്പോൾ ആർ എസ് എസ് സതീശന്റെ തനിതരം വലിച്ചു പുറത്തിട്ടു. തനിക്ക് തോന്നിയാൽ ബി ജെ പിയിൽ ചേരുമെന്ന് നേരത്തെ പറഞ്ഞ കെ പി സി സി പ്രസിഡന്റിനെ കടത്തി വെട്ടിയ പ്രതിപക്ഷ നേതാവിനെ പരസ്യമായി പിന്തുണയ്ക്കാൻ പറ്റാത്ത നിലയിലാണ് അണികൾ. ഞാനാണെങ്കിൽ ആർ എസ് എസ് വേദിയിൽ പോകില്ലായിരുന്നുവെന്ന് ചെന്നിത്തല പറഞ്ഞതോടെ സതീശന്റെ മുഖം കൂടുതൽ വികൃതമായി. ഗോൾവാൾക്കറിന്റെ പടത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിയത് ഓർമ്മയില്ലെന്ന് പറഞ്ഞെങ്കിലും ആ ചിത്രം പുറത്തുവിട്ടവർക്കെതിരെ നിയമ നടപടിക്ക് സതീശൻ തയ്യാറായില്ല. എന്തുകൊണ്ട്? ബി ജെ പിയും കോൺഗ്രസും കേരളത്തിൽ നിലനിർത്തുന്ന സർക്കാർ വിരുദ്ധ ഫ്ലാറ്റ്ഫോമിനാണ് താൽക്കാലിക തിരിച്ചടിയേറ്റത്. ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണം. ആദ്യം ബി ജെ പി ഉന്നയിക്കുക, തുടർന്ന് കോൺഗ്രസും യു ഡി എഫും ഏറ്റെടുക്കുക. ഇതായിരുന്നു കണ്ടുവരുന്ന പതിവ്.